ഇതാ ലോകമെങ്ങും മോദിയുടെ പെരുമ്പറ വീണ്ടും മുഴങ്ങുന്നു. 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പുറത്തു വന്നിരിക്കുകയാണ്. 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്രാവശ്യവും വളരെ മുന്തിയ റാങ്കിയായ 105 സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് മോദിസ്ഥാൻ. ഇത് 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ ആദ്യത്തെ പേജ്. ഇന്ത്യയെ നമ്മൾ ഈ ലിസ്റ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇത് 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ അവസാനത്തെ പേജ്. ലോകത്തിലെ ഏറ്റവും പട്ടിണിയുള്ള രാജ്യങ്ങളാണ് ഈ അവസാനത്തെ പേജിൽ വരുന്നത്. ആ രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഈ 2024 അത് നോൺ ബയോളജിക്കൽ ദൈവം ഭരിക്കുന്ന രാജ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയ പെരുമ്പറയാണ് ലോകമെങ്ങും മോദിസ്ഥാന് വേണ്ടി മുഴങ്ങുന്നത് എന്ന് മനസ്സിലാവുമല്ലോ. ഈ ആദ്യത്തെ പേജിൽ വരുന്ന ലോകത്തെ പട്ടിണി ഒട്ടുമില്ലാത്ത രാജ്യങ്ങൾ ബെലാറസ്, ചൈന, റഷ്യ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ്. ഏറ്റവും പട്ടിണിയുള്ള രാജ്യങ്ങൾ ഉൾപ്പെട്ട ഈ അവസാന പേജിൽ ഉഗാണ്ട, സിംബാബ്വെ, പാകിസ്ഥാൻ, നൈജീരിയ, പാപ്പുവ ന്യൂഗിനിയ, സുഡാൻ, സാംബിയ, അഫ്ഗാനിസ്ഥാൻ, സിയറ ലിയോൺ, നോർത്ത് കൊറിയ, നൈജർ, ഹെയ്ത്തി, യമൻ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യയുടെ സ്ഥാനം. ആകെ പറയാവുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയെക്കാൾ മുൻപിൽ നിന്നിരുന്ന പാകിസ്ഥാനേക്കാളും അല്പം മുൻപിലെത്തിയിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ 109 സ്ഥാനത്തും ഇന്ത്യ 105 സ്ഥാനത്തും. 2023 123 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഈ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 111. അതിൽ നിന്ന് അല്പം മെച്ചപ്പെട്ടു എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ രാജ്യത്തെ പകുതിയിലധികം 85 കോടിയിലേറെ ജനങ്ങൾക്ക് 5 കിലോ ഫ്രീ റേഷൻ നൽകുന്നതിനാൽ ആവാം ഇത് അല്പം മെച്ചപ്പെട്ടത്. എന്നാൽ ഇപ്പോഴും ലോകത്തെ ഏറ്റവും പട്ടിണിപ്പാവങ്ങളായ രാജ്യങ്ങളുടെ ഗ്രൂപ്പിലാണ് പെരുമ്പറ മുഴക്കുന്ന നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ രാജ്യം എന്നുള്ളത് എത്ര കഷ്ടമാണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന് തെളിയിക്കുന്നതാണ്. വളരെ സീരിയസ് ആയ വിശപ്പ് അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യ. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക 56 സ്ഥാനത്താണ് എന്നോർക്കണം. കാര്യമായ പട്ടിണിയില്ലാത്ത ലൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലാണ് ശ്രീലങ്കയുടെ സ്ഥാനം. ഇൻഡെക്സ് 11.3, ഇന്ത്യയുടേത് 27.3. പട്ടിണി രാജ്യങ്ങൾ എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഘാന, ഫിലിപ്പീൻസ്, കംബോഡിയ, നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയൊക്കെ ഇന്ത്യയെക്കാൾ ബഹുദൂരം മുൻപിൽ പട്ടിണി വളരെ കുറവുള്ള ലൈറ്റ് ഗ്രീൻ സോണിലാണ്. ഫിലിപ്പീൻസ് 67 സ്ഥാനത്തും നേപ്പാൾ 68 സ്ഥാനത്തും മ്യാൻമാർ 77 സ്ഥാനത്തും ബംഗ്ലാദേശ് 84 സ്ഥാനത്തുമാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ. ഇതാണ് മോദി സ്വപ്നം കാണുന്ന വീക്ഷിറ്റ് ഇന്ത്യ. ഈ റിപ്പോർട്ട് കാണിക്കുന്നത് ഇന്ത്യയിലെ 5 വയസ്സിൽ താഴെയുള്ള 1/3 35.5% കുട്ടികൾ സ്റ്റണ്ടർഡ് ആണെന്നാണ്. അതായത് വളർച്ച മുരടിച്ചവർ. എന്ത് കഷ്ടമാണെന്ന് ഓർക്കണം. 1/3 കുട്ടികൾ വളർച്ച മുരടിച്ചവർ ഉള്ള മോദിസ്ഥാൻ. അതുപോലെ 5 വയസ്സിൽ താഴെയുള്ള 18.7% കുട്ടികളും ശോഷിച്ചവരാണ്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 17.3% പേർ പോഷകാഹാരക്കുറവ് ഉള്ളവരാണ്. അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, ഇന്ത്യയിലെ 2.9% കുട്ടികൾ 5 വയസ്സിന് മുൻപ് തന്നെ മരണപ്പെടുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് ഇത്. 2014 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 77 രാജ്യങ്ങളുടെ പട്ടികയിൽ 55 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. അതാണ് ഇപ്പോൾ 105 കൂപ്പുകുത്തിയിരിക്കുന്നത്. ലോകത്തിലെ പട്ടിണിയുടെ അവസ്ഥ വെളിവാക്കുന്ന ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. എന്നാൽ 2014 മോദി അധികാരത്തിൽ വന്നതു മുതൽ ഇതുപോലെയുള്ള ഇൻഡിപെൻഡന്റ് ആയുള്ള ലോകം മൊത്തം അംഗീകരിക്കുന്ന സർവേകളെയും റിപ്പോർട്ടുകളെയും തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് മോദിയും കൂട്ടരും ചെയ്യുന്നത്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പുറത്തു വന്നപ്പോൾ ഡെക്കാൻ ഹെറാൾഡിൽ വന്ന വാർത്തയാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നത്തെയും പോലെ ഗവൺമെന്റിന്റെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താണെന്ന് വ്യക്തമായി പ്രവചിക്കാവുന്നതാണ്. ഗവൺമെന്റിന്റെ പ്രതികരണം ഈ ഡേറ്റ കൃത്യതയില്ലാത്തതും ശരിയായി തയ്യാറാക്കാത്തതും ആണ് എന്നുമാണ്. ഇതിനുപയോഗിച്ച മെത്തഡോളജി തെറ്റാണ്. ഈ റിപ്പോർട്ട് ഇന്ത്യയെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള സർവേകളെയും റിപ്പോർട്ടുകളെയും കുറിച്ചുള്ള ഗവൺമെന്റിന്റെ സ്റ്റാൻഡേർഡ് പ്രതികരണങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഓർക്കണം, വർഷങ്ങളായി പുറത്തുവിടുന്ന ഏറ്റവും കൃത്യതയുള്ള വിശ്വാസ്യതയുള്ള റിപ്പോർട്ടാണ് ഇത്. എന്നാൽ മോദിക്കും കൂട്ടാളികൾക്കും കുതിച്ചുയരുന്ന മോദിസ്ഥാനിനോടുള്ള അസൂയ മൂലം വിദേശ ശക്തികൾ ഇന്ത്യക്കെതിരെ പടച്ചുവിടുന്നതാണ് ഇത്തരം റിപ്പോർട്ടുകൾ എന്നാണ് വിവരം കേട്ട ഇവരുടെ പ്രതികരണം. ഡെക്കാൻ ഹെറാൾഡിന്റെ ഈ റിപ്പോർട്ടിന്റെ ലാസ്റ്റ് സെന്റൻസ് കണ്ടോ? ലോകം മുഴുവൻ ഈ ഇൻഡെക്സ് പട്ടിണിയുടെ അളവുകോലായി അംഗീകരിക്കുന്നു. ഇന്ത്യയൊഴികെയുള്ള ഒരു രാജ്യങ്ങളും ഇതുവരെയും ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല. 2005-2006 43.5% ആയിരുന്ന ഗ്ലോബൽ ഹങ്കർ സ്കോർ ലോകത്തിലെ ഏറ്റവും മികച്ച എക്കോണമിസ്റ്റുകളിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കീഴിൽ 10 വർഷം കൊണ്ട് 13% കുറവ് വരുത്തി 30.7 എത്തിച്ചതാണ്. അതേപോലെ മികച്ച ഭരണാധികാരികളായിരുന്നു പിന്നീട് വന്നതെങ്കിൽ
ഇന്ത്യയുടെ സ്ഥാനം തീർച്ചയായും ലൈറ്റ് ഗ്രീനായ 20% താഴെ എത്തുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്ന പോലെ മോദിക്കും കൂട്ടർക്കും എന്ത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്! അവരെ പോലെയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ സോറോസിന്റെ ഒരു കളി മാത്രമായി ചിരിച്ചു കളിച്ച് തള്ളിക്കളയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വിവേകമുള്ള ഭരണാധികാരികൾ ആയിരുന്നുവെങ്കിൽ ഇത് വളരെ സീരിയസ് ആയി കണ്ട് ജനങ്ങളുടെ പട്ടിണിയും വളർച്ചാ മുരടിപ്പും പോഷകാരക്കുറവും നികത്താനുള്ള കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ചേനെ.